ഹായ് ഗൈസ്, ഞാൻ അജയ്. എൻ്റെ ചാനൽ എ ജെ ദ ക്രാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് ഫുട്ബോൾ സംസാരിക്കാം. നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിനെ കുറിച്ച് തന്നെയായിട്ടേ അത്. KBFC പുതിയതായിട്ടൊരു പോസ്റ്റ് ഉണ്ടാക്കി, സ്പോർട്ടിംഗ് ഡയറക്ടർ. ആ പോസ്റ്റിലേക്ക് കരോളിസ് സ്കിൻകീസിനെ നിയമിക്കുകയും ചെയ്തു. അതിനുശേഷം KBFC മറ്റൊരു മാറ്റം കൂടി വരുത്തി. നമ്മുടെ കഴിഞ്ഞ സീസണിലെ കോച്ചായ എൽക്കോ ഷെട്ടൂരിനെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. അതിനുശേഷം വേറൊരു കോച്ചിനെ നിയമിച്ചു, മോഹൻ ബഗാന്, ഐ ലീഗ് നേടിക്കൊടുത്ത കിബു വിക്കുണേനെ. നമുക്ക് ഈ രണ്ട് ഡിസിഷൻസ് ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യം സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. എന്താണ് ശരിക്കും സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ്? ഒരു ഫുട്ബോൾ ക്ലബിൽ ശരിക്കും ഓർഗനൈസേഷണൽ സ്ട്രക്ചർ കൊണ്ടുവരാനാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ് കൊണ്ടുവന്നത്. മാനേജർമാർക്ക് അത്രയ്ക്ക് സുഖിക്കാത്തൊരു പോസ്റ്റാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ്. നമ്മൾ ശരിക്കും ഒരു ഫുട്ബോൾ ക്ലബ് എടുക്കുകയാണെങ്കിൽ ആ ക്ലബിലെ ഫുട്ബോളിംഗ് ഡിസിഷൻസ് എല്ലാം എടുത്തിരുന്നത് മാനേജർമാരാണ്. അങ്ങനെയാണ് പണ്ട് മുതലേ നമ്മൾ കണ്ടുവന്നത്. ഇപ്പോൾ സർ അലക്സ് ഫെർഗൂസിൻ്റെ കാര്യമെടുത്താലും ആസൻ വെങ്കറിൻ്റെ കാര്യമെടുത്താലും എല്ലാം അങ്ങനെയാണ്. അവർക്ക് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന ഒരു പോസ്റ്റില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ക്ലബിനും ആസൻ വെങ്കറിൻ്റെ ആസ്നൽ എന്ന ക്ലബിനും അങ്ങനെ ഒരു പോസ്റ്റില്ലായിരുന്നു അവരുടെ കാലഘട്ടത്തിൽ. കാരണം ആസൻ വെങ്കറും അലക്സ് ഫെർഗൂസനും തന്നെയായിരുന്നു ഫുട്ബോളിംഗ് ഡിസിഷൻസ് എല്ലാം എടുത്തിരുന്നത്. ട്രാൻസ്ഫർ പോളിസി ആകട്ടെ, യൂത്ത് സിസ്റ്റത്തിൻ്റെ പോളിസി ആകട്ടെ, പ്ലേയിങ് സ്റ്റൈലാകട്ടെ, ടീം സെലക്ഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എന്ത് ഡിസിഷൻ ആകട്ടെ, ഇതെല്ലാം എടുത്തുകൊണ്ടിരുന്നത് സർ അലക്സ് ഫെർഗൂസനും ആസൻ വെങ്കറും തന്നെയായിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു പോസ്റ്റിനോട് തീരെ താല്പര്യമില്ല. ഒരിക്കലും ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിരുന്നു ആസൻ വെങ്കറിനോട് ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന പോസ്റ്റിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചു, എന്താണ് ഈ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന പോസ്റ്റ്? ഈ ട്രാഫിക്കിൽ നിന്ന് ഡയറക്ഷൻ കാണിക്കുന്ന ആളെയാണോ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത്? അങ്ങനെയാണ് അദ്ദേഹം ചോദിച്ചത്. കാരണം അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റിനെ. സർ അലക്സ് ഫെർഗൂസൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോഴുള്ള ഫുട്ബോൾ ക്ലബ്ബുകളെല്ലാം സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നൊരു പോസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിനൊരു കാരണവുമുണ്ട്. ഫുട്ബോളിൽ ഒരു കണ്ടിന്യൂറ്റി എന്ന ടേമിനും വിഷൻ എന്ന ടേമിനുമൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുട്ബോൾ ഒരു കോർപ്പറേറ്റ് വേൾഡ് പോലെ, അതായത് കോർപ്പറേറ്റ് സ്ട്രക്ചർ ഫുട്ബോളിലും കൊണ്ടുവരാൻ ഇപ്പോഴുള്ള ക്ലബ്ബുകളെല്ലാം ശ്രമിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. അതിനൊരു കാരണവുമുണ്ട്. കാരണം ഇപ്പോൾ മാനേജേഴ്സിന് അത്രയ്ക്ക് സമയം കൊടുക്കാറില്ല. അവരുടെ പെർഫോമൻസ് അത്രയ്ക്ക് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ പുറത്താക്കും. അതായത് ഇപ്പോഴുള്ള ഓണേഴ്സ് എല്ലാം ഹയർ ആൻഡ് ഫയർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരാളെ പുറത്താക്കി കഴിഞ്ഞ് അടുത്തയാളെ എടുക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ മാനേജറിനുള്ള വിഷനോ പ്ലേയിങ് സ്റ്റൈലോ ഫുട്ബോളിംഗ് മെൻറ്റാലിറ്റിയോ ഒന്നും ആയിരിക്കില്ല പുതിയതായിട്ട് എടുത്ത മാനേജറിന്. അങ്ങനെ വരുമ്പോൾ ഫുൾ സെറ്റപ്പിന് ഒരു മാറ്റം വരുത്തേണ്ടി വരും. യൂത്ത് സിസ്റ്റം തുടങ്ങി പ്ലേയിങ് ഇലവൻ വരെ പുതിയ ആൾക്കാരെ എടുക്കണം, പുതിയ കളിക്കാരെ എടുക്കണം, പുതിയ കോച്ചുമാരെ എടുക്കണം. അങ്ങനെ കുറേ മാറ്റങ്ങൾ, അസിസ്റ്റൻറ്റ് കോച്ച് തുടങ്ങി യൂത്ത് സിസ്റ്റത്തിലെ കോച്ച് വരെ കുറേ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ വരുമ്പോൾ ഫിനാൻഷ്യലി കുറേ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒഴിവാക്കാനാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ്. സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ് വരുമ്പോൾ ഒരു ഫുട്ബോൾ ക്ലബിന് അതിന് എന്താണ് വേണ്ടതെന്ന് നല്ലൊരു വ്യക്തമായ ധാരണ വരും. ഏത് പ്ലേയിങ് സ്റ്റൈലാണ് വേണ്ടത്, എങ്ങനെയുള്ള പ്ലേയേഴ്സിനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ ധാരണ ഫുട്ബോൾ ക്ലബിന് എപ്പോഴും ഉണ്ടാവും. മാനേജർമാർ വരും പോകും, പക്ഷേ അവരുടെ വിഷനും അവരുടെ കണ്ടിന്യൂറ്റിയും അതങ്ങനെ നിലനിന്ന് പോകും. അതിനുവേണ്ടിയാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ്. ഇപ്പോൾ ടിക്കി ടാക്ക സ്റ്റൈൽ, അതായത് പാസിംഗ് ഫുട്ബോളാണ്, പ്രസ്സിംഗ് ഫുട്ബോളാണ് ഒരു മാനേജറിനുണ്ടായിരുന്നത്. അതുതന്നെയാണ് സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ വിഷൻ, അതുതന്നെയാണ് ക്ലബിൻ്റെ വിഷൻ. അങ്ങനെയാണെങ്കിൽ ഈ മാനേജർ അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്തില്ല. ഇങ്ങനെ നന്നായിട്ട് ടിക്കി ടാക്ക സ്റ്റൈൽ ഫുട്ബോളാണ് കളിച്ചത്, പക്ഷേ ടീമിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് നല്ലതല്ലായിരുന്നു, നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ ആ മാനേജറിനെ സാക്ക് ചെയ്തു, ആ പൊസിഷനിൽ നിന്നും മാറ്റി. അങ്ങനെ മാറ്റിയാലും അടുത്തു വരുന്ന മാനേജറും അങ്ങനെ തന്നെയായിരിക്കും. ഇതേ മെൻറ്റാലിറ്റി, ഇതേ ഫിലോസഫിയുള്ള മാനേജറിനെ തന്നെയായിരിക്കും സ്പോർട്ടിംഗ് ഡയറക്ടർ എടുക്കുക. അപ്പോൾ ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാകും. യൂത്ത് സിസ്റ്റം തുടങ്ങി ഫസ്റ്റ് ടീം വരെ ഒരേ സ്റ്റൈലിൽ ഫുട്ബോളായിരിക്കും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന പോസ്റ്റ് കൊണ്ട് എല്ലാ ക്ലബ്ബുകളും ഉദ്ദേശിക്കുന്നത്, ആ ഒരു കണ്ടിന്യൂറ്റിയും ആ ഒരു വിഷനും അങ്ങനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാൻ. സ്പോർട്ടിംഗ് ഡയറക്ടർ തന്നെയാണ് അൾട്ടിമേറ്റ് ഡിസിഷൻ മേക്കർ. മാനേജറിനേക്കാൾ പവറുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. പക്ഷേ ഒരിക്കലും
ഒരു നല്ല സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ പവർ മാനേജറിൽ എക്സേർട്ട് ചെയ്യില്ല. ശരിക്കും നല്ലൊരു സ്പോർട്ടിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കും. മാനേജറിന് എന്തൊക്കെയാണ് വേണ്ടത് അത് മാനേജറിന് നേടിക്കൊടുക്കാൻ നന്നായി പരിശ്രമിക്കും. അതാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ചെയ്യുക. ഇപ്പോൾ ടിക്കിയുടെ കാര്യമാണെങ്കിലും പെപ് ഗാർഡിയോളയുടെ കാര്യമാണെങ്കിലും അവർ രണ്ട് നല്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഡയറക്ടർ ഓഫ് ഫുട്ബോളും മാനേജർമാരുമാണ്. അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ സിറ്റി നന്നായിട്ടാണ് പിച്ചിലും പെർഫോം ചെയ്യുന്നത്, ഫിനാൻഷ്യലിയും നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും ആ ഒരു കോർഡിനേഷനും ഉണ്ടെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടറും മാനേജറും എടുക്കുന്ന ഡിസിഷൻസിൽ നല്ല യൂണിറ്റി ഉണ്ടാവും. അങ്ങനെ യൂണിറ്റി ഉണ്ടെങ്കിൽ നല്ല പ്ലെയേഴ്സിനെ തന്നെ അവർ റിക്രൂട്ട് ചെയ്യുള്ളൂ, മാനേജറിന് വേണ്ട പ്ലെയേഴ്സ് അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്യുമെന്ന് ഉറപ്പുള്ള പ്ലെയേഴ്സ്. അങ്ങനെയുള്ള പ്ലെയേഴ്സിനെ റിക്രൂട്ട് ചെയ്താൽ എന്തായാലും ടീം നന്നായിട്ട് പെർഫോം ചെയ്യും. അതുതന്നെയാണ് വേണ്ടത്. ഒരിക്കലും സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് മാനേജറിന് കൊടുത്താൽ അത് ബുദ്ധിമുട്ടാവും. മാനേജറിന് അങ്ങനെ ഒരു പ്ലെയറിനെ വെച്ച് നല്ലൊരു സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയുകയില്ല, നല്ലൊരു ഫോർമേഷൻ ഉണ്ടാക്കാൻ കഴിയില്ല, പിച്ചിൽ ശരിക്കും ടീമിനെ അത് ബാധിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ ചെയ്യേണ്ടത് മാനേജറിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക, അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്തി കൊടുക്കാം സ്പോർട്ടിംഗ് ഡയറക്ടറിന്, പക്ഷേ അത്രയ്ക്ക് അതോറിറ്റേറ്റീവ് ആകരുത്. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫുട്ബോൾ ക്ലബ്ബ് മുന്നോട്ട് പോവുകയുള്ളൂ. മാനേജറും സ്പോർട്ടിംഗ് ഡയറക്ടറും തമ്മിലുള്ള ആ ഒരു പ്രൊഫഷണൽ റിലേഷൻ എപ്പോഴും സ്മൂത്ത് സെയിലിംഗ് ആയിരിക്കില്ല. ടിക്കിയും പെപ് ഗാർഡിയോളയും ഗുഡ് എക്സാമ്പിൾസ് ആണ്. അവർ തമ്മിലുള്ള ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ റെസ്പെക്റ്റും നല്ലോണം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെടുക്കുന്ന ഡിസിഷനിലും ആ ഒരു യൂണിറ്റി കാണുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഉദാഹരണങ്ങളും ഉണ്ട്. എനിക്ക് ഓർമ്മ വരുന്നത് ഡെന്നിസ് വൈസും കെവിൻ കീഗനുമാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഡയറക്ടർ ഓഫ് ഫുട്ബോൾ ആയിരുന്നു ഡെന്നിസ് വൈസ്, ആ സമയത്ത് മാനേജറായിരുന്നു കെവിൻ കീഗൻ. കെവിൻ കീഗൻ്റെ സമ്മതമില്ലാതെ ഡെന്നിസ് വൈസ് സിസ്കോ എന്നൊരു പ്ലെയറിനെ വാങ്ങി. ഇത് ഇഷ്ടപ്പെടാതെ കെവിൻ കീഗൻ റിസൈൻ ചെയ്തു. കെവിൻ കീഗൻ എന്ന മാനേജർ ഫാൻസിന് വളരെ ഇഷ്ടമുള്ള ഒരു മാനേജറായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൻസ് പ്രൊട്ടസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ ഡെന്നിസ് വൈസിനും അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഒരു സ്ട്രെയിൻഡ് റിലേഷനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഈ മാനേജറും സ്പോർട്ടിംഗ് ഡയറക്ടറും തമ്മിൽ. ശരിക്കും പവർ സ്ട്രഗിളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പവർ സ്ട്രഗിൾ ഉണ്ടായാൽ ഒരിക്കലും അത് ക്ലബിനെ മുന്നോട്ട് നയിക്കുകയില്ല, അത് ശരിക്കും ക്ലബിനെ പിടിച്ചു വലിക്കുകയാണ് ചെയ്യുക ബാക്കോട്ട്. ശരിക്കും സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ റോൾ എന്ന് പറയുന്നത് മാനേജറിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടല്ല, ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ടീം വിജയിക്കുന്നുണ്ട്, കോച്ച് അദ്ദേഹത്തിൻ്റെ ജോലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. സ്പോർട്ടിംഗ് ഡയറക്ടറിൻ്റെ റോള് അത് തന്നെയാണ്. ഇപ്പോൾ കോച്ചിന് ഒരു പ്ലെയറിനെ വേണമെങ്കിൽ ആ പ്ലെയറിനെ വാങ്ങാൻ കഴിയുമെങ്കിൽ എന്തായാലും സ്പോർട്ടിംഗ് ഡയറക്ടർ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ടീം നന്നായിട്ട് പിച്ചിൽ പെർഫോം ചെയ്യുകയുള്ളൂ. ഒരിക്കലും ഒരു പവർ ക്ലാഷ് ഇവർ തമ്മിൽ വരാൻ പാടില്ല. വന്നാൽ എന്തായാലും ടീമിനെ അത് പിന്നോട്ട് തന്നെ നയിക്കുകയുള്ളൂ, മുന്നോട്ട് നയിക്കുകയില്ല. എന്തുകൊണ്ട് കരോളിസ് സ്കിൻകിസ്? ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇദ്ദേഹം ലിത്വാനിയക്കാരനാണ്. ഇതിനു മുമ്പ് ലിത്വാനിയയിലുള്ള ഒരു ക്ലബിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായിരുന്നു. അത്രയ്ക്ക് വലിയ പെഡിഗ്രി ഒന്നും അവകാശപ്പെടാൻ പറ്റാത്ത ഒരാളാണ് കരോളിസ് സ്കിൻകിസ്. നമ്മളിപ്പോൾ ISL ലിത്വാനിയൻ ലീഗും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേ ലെവലിൽ വരുന്ന രണ്ട് ലീഗുകളായിരിക്കും ഇത്. അല്ലെങ്കിൽ ചിലപ്പോൾ ലിത്വാനിയൻ ലീഗ് ഒരു പടി മുന്നിലായിരിക്കും. അത്രയൊക്കെ ഇവ തമ്മിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഫുട്ബോളിംഗ് നേഷൻ എന്ന രീതിയിൽ നമ്മൾ ലിത്വാനിയനെയും ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഫിഫ റാങ്കിംഗ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഇന്ത്യ ലിത്വാനിയേക്കാൾ മെച്ചപ്പെട്ട പൊസിഷനിലാണ്. ലിത്വാനിയ ഇന്ത്യയുടെ താഴെ തന്നെയാണ് ഫിഫ റാങ്കിങ്ങിൽ. അങ്ങനെ നോക്കുമ്പോഴും ഇതൊരു സ്റ്റെപ്പപ്പ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ എന്ന് പറയാം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിനു മുമ്പ് സ്പോർട്ടിംഗ് ഡയറക്ടർ എന്നൊരു പോസ്റ്റിലായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ആ പോസ്റ്റിലേക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവന്നു, ഒരു മാറ്റത്തിൻ്റെ തുടക്കം. ആ രീതിയിൽ ഇതിനെ നമുക്ക് എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ എന്ന് പറയാം. പക്ഷേ കരോളിസ് സ്കിൻകിസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു സ്റ്റെപ്പപ്പ് തന്നെയാണ്. കാരണം അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിന് തീരെ അറിയാത്ത ഒരു ലീഗിലേക്കാണ്. ഇവിടെയുള്ള ട്രാൻസ്ഫർ പോളിസിയെക്കുറിച്ച് അറിയില്ല, ഇവിടെയുള്ള പ്ലെയേഴ്സിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ കുറേ പഠിക്കാനുണ്ട് കരോളിസ് സ്കിൻകിസിന്, കുറേ നല്ല തീരുമാനങ്ങൾ എടുക്കാനും. എന്തുകൊണ്ട് കരോളിസ് സ്കിൻകിസ്? ഇതിന് വ്യക്തമായൊരു ആൻസർ ഞാൻ തന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് ഇദ്ദേഹത്തിന്, അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്തതെന്ന്. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബഡ്ജറ്റും
ഇതിനു മുമ്പ് കരോളിസ് സ്കിൻകിസ് വർക്ക് ചെയ്ത ലിത്വാനിയൻ ക്ലബിൻ്റെ ബഡ്ജറ്റും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാകാം. വളരെയധികം ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉള്ള ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുപോലെ തന്നെ ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉള്ള ക്ലബ്ബിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ഒരാളായിരിക്കാം ഈ ലിത്വാനിയക്കാരൻ. അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നല്ല പ്ലെയേഴ്സിനെ അസംബിൾ ചെയ്യാൻ കഴിഞ്ഞിരിക്കാം ഇദ്ദേഹത്തിന്. അതുമാത്രമല്ല, ഇദ്ദേഹം അവിടെ ലീഗും നേടിയിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തെ അപ്പോയിൻ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. KBFC ഇപ്പോഴും ലോസിലാണ് റൺ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ബാലൻസ് ഷീറ്റ് മിക്കവാറും നെഗറ്റീവ് ഫിഗേഴ്സ് തന്നെയാണ് കാണിക്കുക. KBFCൻ്റെ കാര്യം മാത്രമല്ല, മിക്ക ISL ടീമുകളും ഇങ്ങനെയായിരിക്കും. ചില എക്സെപ്ഷൻസ് ഒക്കെ കാണാം, ജംഷഡ്പൂർ FCയും ബംഗളൂരു FCയും ഒക്കെ. അല്ലാത്ത ടീമുകളൊക്കെ ലോസിലായിരിക്കും റൺ ചെയ്യുന്നത്. ഒരു സീസൺ കവർ ചെയ്യണമെങ്കിൽ ഒരു ടീമിന് ഏകദേശം 40 കോടി അല്ലെങ്കിൽ 50 കോടിയൊക്കെ വേണ്ടിവരും. അത്രയും സ്പെൻഡ് ചെയ്താൽ അവർക്ക് ലോസ് തന്നെയായിരിക്കും. 20 കോടിൻ്റെ ലോസോ അല്ലെങ്കിൽ 25 കോടിൻ്റെ ലോസൊക്കെ ആയിരിക്കും ഒരു സീസൺ എൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുവരെയുള്ള സീസൺ എല്ലാം ഇവർ ലോസിലാണ് റണ്ണായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണേഴ്സിനോട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരു ബിസിനസ് സൈഡ് ഉണ്ടല്ലോ ഫുട്ബോളിന്, വെറുതെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്തത്. ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് ഉണ്ട്. ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ വെച്ച് നല്ലൊരു ടീമിനെ അസംബിൾ ചെയ്യുക, അവരെ കൊണ്ട് കപ്പ് നേടുക, പിന്നെ ഫാൻസിനെ നന്നായി ഹാപ്പിയാക്കുക. ഇതിനൊക്കെ വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ മാനേജറിനെ വിശകലനം ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ശൈലിയെ വിശകലനം ചെയ്യാം. അതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇനി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.